നീറ്റ് റിസൾട്ട് വന്നതിന് ശേഷം ഒരുപാട് വിദ്യാർത്ഥികൾ വാട്ട്സ്ആപ്പ് ത്രൂവും അല്ലാതെ ചോദിക്കുന്നതാണ് സാറ് എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റ് എന്താണ് എപ്പോഴാണ് എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കേണ്ടത് എവിടുന്നാണ് ഇത് ഓൺലൈനിലാണോ ഓഫ്ലൈനിലാണോ ഇത് എവിടുന്നാണ് എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റ് നമുക്ക് കിട്ടുക എന്നുള്ളതൊക്കെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കുന്നത് ഈ ഒരു വിഷയമാണ് എൻ്റെ പേര് സെയ്ഫ് ആളപ്ര സ്കിൽ ഫൈൻഡർ ആൻഡ് കരിയർ ഗൈഡൻ ഫ്രം സ്കിയോളോ അസസ്മെൻറ്റ് സെൻറ്റർ എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത് നമ്മൾ കേരളത്തിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി നമ്മൾ എച്ച് എസ് സി ഒ എച്ച് എസ് സി ഒക്കെ ആയിരിക്കും കംപ്ലീറ്റ് ചെയ്തിരിക്കുക തൊട്ടടുത്ത സംസ്ഥാനമായ തമിഴ്നാടോ കർണാടകയിലൊക്കെ ആ ഒരു സ്റ്റേറ്റിൻ്റെ ബോർഡാണ് എക്സാമിനേഷൻ നടത്തുന്നത് അപ്പോൾ നമ്മൾ മറ്റൊരു സംസ്ഥാനത്ത് അഡ്മിഷൻ എടുക്കുമ്പോൾ അവരുടെ പ്ലസ് ടുവും നമ്മുടെ പ്ലസ് ടുവും തമ്മിൽ ആണ് ഇക്വലൻറ്റി സർട്ടിഫിക്കറ്റ് പോലെ ഇക്വലൻ്റ് ആണെന്ന് തെളിയിക്കുന്ന രേഖയാണ് എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത് ഈ എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റ് ആക്ച്വലി അഡ്മിഷൻ സമയത്തല്ല ആവശ്യമുള്ളത് നമ്മുടെ എക്സാമിനേഷൻ ആകുന്നതിന് മുമ്പാണ് നമ്മൾ സബ്മിറ്റ് ചെയ്യേണ്ടതെന്നാണ് പക്ഷേ തമിഴ്നാട് സർക്കാർ ആദ്യം തന്നെ എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റ് അഡ്മിഷൻ്റെ കൂടെ തന്നെ ആവശ്യപ്പെടാറുണ്ട് ഇപ്പോൾ സി എം സി വല്ലൂർ അടക്കമുള്ള സ്ഥാപനങ്ങളിൽ അഡ്മിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്ന തമിഴ്നാട് അഡ്മിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ അതിന് അപ്ലൈ ചെയ്യാവുന്നതാണ് ഒരു കാര്യം ശ്രദ്ധിക്കേണ്ട ഏകദേശം ആയിരത്തി നാനൂറ് രൂപയോളാണ് അതിൻ്റെ വെബ്സൈറ്റ് ചെക്ക് ചെയ്യുമ്പോൾ ഫീസായിട്ട് കാണിക്കുന്നത് അപ്പോൾ എം ജി ആർ യൂണിവേഴ്സിറ്റിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ത്രൂ അതായത് ടി എൻ എം ജി ആർ എം യു ഡോട്ട് എ സി ഡോട്ട് ഇൻ എന്നുള്ള വെബ്സൈറ്റിൽ താഴെ ഞങ്ങൾ ലിങ്ക് കൊടുക്കുന്നുണ്ട് ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കുന്നുണ്ട് ആ ലിങ്ക് നിങ്ങൾക്ക് ഉപയോഗിച്ച് അപ്ലൈ ചെയ്യാവുന്നതാണ് അതിൽ ഇനി അഥവാ ഡിസ്ക്രിപ്ഷൻ്റെ ലിങ്ക് വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ എൻ്റർ ആവുന്ന ആളാണെങ്കിൽ ഏറ്റവും താഴേക്ക് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ അപ്ലൈ ഓൺലൈൻ എന്ന് കാണാം അപ്ലൈ ഓൺലൈൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഇതിലേക്ക് എലജിബിലിറ്റി സർട്ടിഫിക്കറ്റ് എന്നുള്ള ഓപ്ഷനിലേക്ക് വരും അവിടെ നിങ്ങൾ ക്ലിക്ക് ഹെർ ടു അപ്ലൈ ഓൺലൈൻ മൈഗ്രേഷൻ സർട്ടിഫിക്കറ്റ് എന്ന് കാണാം അവിടെയാണ് നിങ്ങളിത് അപ്ലൈ ചെയ്യേണ്ടത് അപ്പോൾ ഇതിലേക്ക് നമ്മൾ കുറച്ച് ഡോക്യുമെൻറ്റ്സ് ഒക്കെ അപ്ലോഡ് ചെയ്യേണ്ടത് പ്രത്യേകം പറയേണ്ടത് തമിഴ്നാടിന് ഇപ്പോൾ അത് ആവശ്യമുള്ളൂ ബാക്കിയുള്ള സംസ്ഥാനങ്ങൾക്കൊക്കെ നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടുന്നില്ല പക്ഷേ തമിഴ്നാടൊക്കെ അഡ്മിഷൻ കിട്ടുന്ന ഉറപ്പുണ്ടെങ്കിൽ മാത്രം അപ്ലൈ ചെയ്താൽ മതി അല്ലെങ്കിൽ നിങ്ങളുടെ ഈ എമൗണ്ട് പോകും നിങ്ങൾ ഏത് സംസ്ഥാനത്താണോ അപേക്ഷിക്കുന്നത് ആ സംസ്ഥാനത്തെ എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റാണ് വേണ്ടത് ആ യൂണിവേഴ്സിറ്റിയുടെ എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റാണ് വേണ്ടത് പല യൂണിവേഴ്സിറ്റികളുണ്ട് ആ യൂണിവേഴ്സിറ്റികളുടെ എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റ് അപ്പോൾ കേരളത്തിൽ പഠിക്കണമെങ്കിൽ എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റ് വേണം വേണ്ട കേരളത്തിൽ മറ്റൊരു സംസ്ഥാനക്കാർ വന്ന് പഠിക്കുകയാണെങ്കിൽ അവർക്ക് എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റ് വേണം അപ്പോൾ നിങ്ങൾക്ക് ഷുവറായിട്ട് നിങ്ങളുടെ സ്കോർ അനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഷുവറായിട്ട് കിട്ടും എന്ന് ഉറപ്പുള്ള ഏതെങ്കിലും സംസ്ഥാനം ഉണ്ടെങ്കിൽ അപേക്ഷിക്കാം അപ്പം തമിഴ്നാട് വൈകിയുള്ള സംസ്ഥാനങ്ങളൊന്നും ഇപ്പോൾ അപേക്ഷിക്കേണ്ടതല്ലെങ്കിൽ തമിഴ്നാട് അത്രയും കിട്ടും എന്നുള്ള കുട്ടികൾ അത് റഷ് ആവുന്നതിൻ്റെ മുമ്പ് വേണമെങ്കിൽ ഇപ്പോൾ അപേക്ഷിക്കുക എന്നുള്ളതാണ് പിന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം ഈ ഡീംഡ് യൂണിവേഴ്സിറ്റികളിലോ അതേപോലെ എയിംസ് ഇപ്പോൾ തമിഴ്നാട് എയിംസ് മധുരയുണ്ട് എയിംസ് മധുരയിൽ അഡ്മിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കുട്ടിക്ക് എലിബിലിറ്റി സർട്ടിഫിക്കറ്റ് ആവശ്യമില്ല അതേപോലെ തമിഴ്നാട്ടിലെ ഡീംഡ് യൂണിവേഴ്സിറ്റികളിൽ അഡ്മിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾക്കും എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റ് ആവശ്യമില്ല അത് എവിടെ ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്തെ എയിംസിലോ ജിപ്മറിലോ ഡീംഡ് യൂണിവേഴ്സിറ്റികളിലേക്കൊന്നും എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റ് ആവശ്യമില്ല അപ്പോൾ ഇതിൽ വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ ഇൻസ്ട്രക്ഷൻ എല്ലാം കാണാൻ പറ്റും എം ബി ബി എസ് ബി ഡി എസ് ആയുഷ് നഴ്സിംഗ് ഫാർമസി ഫിസിയോതെറാപ്പി ഒക്കുപേഷണൽ തെറാപ്പി യു ജി അലൈഡ് ഹെൽത്ത് കോഴ്സുകൾക്കൊക്കെ ഇത്തരം സർട്ടിഫിക്കറ്റ് ആവശ്യമായിട്ട് വരും അതിൽ രണ്ട് മൂന്ന് കാറ്റഗറി അതിൽ പറയുന്നുണ്ട് ഒന്നാമത്തെ കാറ്റഗറി പറയുന്നത് കാൻഡിഡേറ്റ് യു ഹാവ് പാസ്ഡ് എനി ക്വാളിഫൈൻ എക്സാമിനേഷൻ അതർ ദാൻ ദി ഹയർ സെക്കൻഡറി എക്സാമിനേഷൻ കണ്ടക്റ്റഡ് ബൈ ഗവൺമെൻറ് ഓഫ് തമിഴ്നാട് തമിഴ്നാട് സർക്കാർ അല്ലാതെ മറ്റ് ഏതെങ്കിലും ഒരു സംസ്ഥാനത്ത് ഹയർ സെക്കൻഡറി പാസ്സായവർ രണ്ടാമത് പറയുന്നത് സി ബി എസ്ഇഒ അല്ലെങ്കിൽ ഇന്ത്യൻ സ്കൂൾ സർട്ടിഫിക്കറ്റ് എക്സാമിനേഷൻ ഐ എസ് സി ഒക്കെ തമിഴ്നാട് എഴുതി വിദ്യാർത്ഥികൾ അവിടുത്തെ സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെതല്ലാതെ എഴുതി വിദ്യാർത്ഥികൾ മൂന്നാമത് ഹയർ സെക്കൻഡറി എക്സാമിനേഷൻ അല്ലെങ്കിൽ മറ്റൊരു എക്സാമിനേഷൻ ഔട്ട് ഓഫ് സൈഡ് തമിഴ്നാടിൽ നിന്ന് കഴിഞ്ഞവർ നാലാമത് പറയുന്നത് എൻ ആർ ഐ വിഭാഗക്കാരാണ് ഓക്കെ അപ്പോൾ അതിൽ ഓരോ വിഭാഗക്കാരും ഒന്നാമത്തെ വിഭാഗക്കാരാണെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് മാർക്ക് നമ്മുടെ പ്ലസ് ടുവിൻ്റെ മാർക്ക് അതേപോലെ നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് തെളിയിക്കുന്ന ആധാറോ പത്താം ക്ലാസ്സിലെ സർട്ടിഫിക്കറ്റൊക്കെ ആവാം മൈഗ്രേഷൻ സർട്ടിഫിക്കറ്റ് നീറ്റ് സ്കോർ കാർഡ് കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് ഇത്തരം കാര്യങ്ങളൊക്കെയാണ് ഇതിൽ അപ്ലൈ ചെയ്യാനുള്ളത് അപ്പോൾ അതെല്ലാം നിങ്ങൾക്ക് ആ ഡോക്യുമെൻറ്റേഷൻ നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ഇൻസ്ട്രക്ഷനിലെ കാണാൻ പറ്റും എല്ലാ നൂറ് കെ ബിക്ക് താഴെ നിങ്ങളുടെ ഫോട്ടോ അടക്കം അതിൽ അപ്ലോഡ് ചെയ്ത് കൊടുക്കുക ഒരു രണ്ടോ മൂന്നോ ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ മെയിലിലേക്ക് നിങ്ങൾക്ക് എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നതാണ് നീറ്റുമായിട്ട് ബന്ധപ്പെട്ട നിങ്ങളുടെ സ്കോറിനനുസരിച്ചിട്ട് നിങ്ങളുടെ മാർക്കിനനുസരിച്ച് നിങ്ങളുടെ റാങ്കിനനുസരിച്ച് നിങ്ങൾക്ക് എം ബി ബി എസ് കിട്ടുമോ എന്നുള്ള വീഡിയോ അല്ലെങ്കിൽ ഗവൺമെൻറ് കോളേജുകളിൽ എത്ര പ്രൈവറ്റ് കോളേജുകളിൽ അത്ര എയിംസിലത്രയാണ് അങ്ങനെ ധാരാളം വീഡിയോസ് ഇതിന് മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ ഐ ബട്ടണിലും ഡിസ്ക്രിപ്ഷനിലൊക്കെ ആയിട്ട് നിങ്ങൾക്ക് അതിൻ്റെ ലിങ്ക് കാണാവുന്നതാണ് ആ ലിങ്ക് ക്ലിക്ക് ചെയ്ത് അത്ര സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആ വീഡിയോസ് കാണുക പല വിദ്യാർത്ഥികളും ഇങ്ങനെ വീണ്ടും വീണ്ടും സംശയം ചോദിക്കാറുണ്ട് അവരോട് ഞാൻ പറയാറുള്ളത് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് വീഡിയോ നിങ്ങൾ കണ്ടതിന് ശേഷം വീണ്ടും സംശയങ്ങളുണ്ടെങ്കിൽ ഞങ്ങൾ വാട്സാപ്പ് നമ്പർ ത്രൂ കമൻ്റൊക്കെ ആയിട്ട് ചോദിക്കാം മാക്സിമം നിങ്ങൾക്ക് ആൻസർ നൽകാൻ ഞങ്ങൾ ശ്രമിക്കുന്നതായിരിക്കും താങ്ക് ഫോർ വാച്ചിങ്